നമസ്കാരം. കേരളത്തിലെ ഇരട്ടച്ചങ്കന്മാർക്ക് ബി ജെ പി എന്നാൽ ഭയമാണ്. ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിൽ കേരളം ഭരിക്കുന്നത് ബി ജെ പിയെ ഭഴക്കുന്ന ഭീരുക്കളാണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കുമെന്നാണ് സി പി എമ്മിന്റെ മോഹമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗവും പാർട്ടി വക്താവുമായിട്ടുള്ള എ കെ ബാലൻ പറയുകയുണ്ടായി എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾക്കെല്ലാം വിശദീകരണം നൽകി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയായിരുന്നു. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പിന്നെ ആര് ജയിക്കുമെന്നാണ് ബാലൻ പറയുന്നത്? 10ഓ 18ഓ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സി പി എം അല്ലല്ലോ ജയിക്കുക എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ബി ജെ പി ജയിക്കുമെന്ന് സി പി എം നേതാവ് തന്നെ പറയുന്നുവെന്നും സി പി എം നേതാക്കളെല്ലാം ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ബി ജെ പി നിരവധി സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും മിടുക്കരായ സ്ഥാനാർത്ഥികൾ അവർക്ക് ഇടയിലുണ്ട് എന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഇപ്പോൾ രാജ്യത്ത് തന്നെ കോൺഗ്രസിനെ മയ്യത്തെടുക്കാൻ പോകുകയാണെന്നും മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ബി ജെ പിയെ ഭയന്നാണ് കേരളത്തിലെ സി പി എം നിലനിൽക്കുന്നത്. അന്വേഷണം ഉണ്ടാക്കിയ അനിശ്ചിതത്വത്തെ തുടർന്നുള്ള ഭയം കൊണ്ടാണ് പിണറായി വിജയൻ അനുനായികളെ കൊണ്ട് ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു. സി പി എം മത്സരിക്കുന്നത് പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നാണ് എ കെ ബാലൻ പറയുന്നത്. അംഗത്വമില്ലായെങ്കിൽ ഈനാം പേജിയുടെയും മരപ്പട്ടിയുടെയും എല്ലാം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു. കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സി പി എം വംശനാശം നേരിടുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവർ മത്സരിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താനല്ല എന്നും അംഗീകാരവും കൊടിയും ചിഹ്നവും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്നും സി പി എം മത്സരിക്കുമ്പോൾ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെ ഇറക്കി അധികാരത്തിലേറാനാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും ഇതോടൊപ്പം വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ഇനാം പേച്ചിയുടെയും മരപ്പട്ടിയുടെയും ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലാണ് സി പി എം നേതാക്കളെന്നും അത്രമാത്രം സി പി എം നേതാക്കൾ അധപ്പതിച്ചുവെന്നും സതീശൻ ഇതോടൊപ്പം തുറന്നടിച്ചു. ബംഗാളിൽ 4-5 സ്ഥാനത്താണ് സി പി എം സ്ഥാനാർത്ഥികൾ ഉള്ളത്. അങ്ങനെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ആ പാർട്ടിയാണ് കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ നടക്കുന്നതെന്നാണ് വി ഡി സതീശന്റെ വിമർശനം. ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയും കൊല്ലുകയും ജയിലിലാക്കുകയും ചെയ്യുന്ന ക്രൂരന്മാരുടെ പാർട്ടിയാണ് കേരളത്തിലെ സി പി എം എന്നും മുഖ്യമന്ത്രി എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നും മധ്യസ്ഥത വഹിച്ചയാൾക്ക് ഭൂമി പതിച്ചു കൊടുത്തത് എന്തിനാണെന്നും ഇതിനൊന്നും മറുപടി നൽകാൻ പിണറായി സർക്കാരിന് സാധിക്കില്ല എന്നും പിന്നെ എന്തിനാണ് ബി ജെ പിയുടെ ബി ടീമായി സി പി എം പ്രവർത്തിക്കുന്നതെന്നും വി ഡി സതീശൻ ചോദിക്കുകയുണ്ടായി. സ്വയം കൃതനാർത്ഥമാണ് സി പി എം തകർത്തത്. കേരളത്തിൽ സി പി എമ്മിന്റെ കാലനായി പിണറായി വിജയൻ മാറുമെന്നും തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പിണറായി പോയി എന്നും ഇടതല്ല ഭൂഷ പാർട്ടിയായി സി പി എം മാറിയെന്നും ബി ജെ പിയുടെ മറ്റൊരു ഫാസിസ്റ്റ് പതിപ്പായി സി പി എം മാറിയെന്നും അവരുടെ അംഗീകാരം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ പണിയല്ല എന്നും പ്രതിപക്ഷ നേതാവ് ഇതോടൊപ്പം പറഞ്ഞു.